അൽഹംദുലില്ലാ ദഅ്‌വത്ത് ചെയ്യുവാൻ ഇൽമു പഠിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് അല്ലാഹു ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും എഴുന്നേറ്റപ്പോ റോഡിൽ നിൽക്കുക. എല്ലാവരും റോഡിൽ നിൽക്കുക. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. റോഡിൽ നിൽക്കണ എല്ലാ ചങ്ങാതിമാരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു സ്വലാത്തു മജ്ലിസ് നടത്തുമ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ വേദിയൊക്കെ ഒരുക്കി വെച്ചിട്ടും എൻ്റെ പൊന്നാര കാക്കാമാരെ, നിങ്ങളൊക്കെ റോഡിൽ നിൽക്കുന്നല്ലോ, സങ്കടമുണ്ട് നിങ്ങളെ കാണുമ്പോൾ. കാരണം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗം താ എന്നാണ്. എന്നാൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കുന്നില്ല, അതാ വിഷയം. നിങ്ങളുടെയും റോഡിൻ്റെയും ഇപ്പുറത്ത് ഒരു സ്വർഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ നബിതങ്ങൾ പറഞ്ഞു ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ടെന്ന്. ആ രണ്ട് സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗം ഇത്രയും പേര് പ്രായമുള്ളവർ വരെ ഇവിടെ ഇരിക്കുമ്പോൾ ഇല്ല അല്ലാ ഞാൻ കടത്തിണ്ണയിലേ ഇരിക്കുമെന്ന് പറഞ്ഞാൽ കടത്തിണ്ണ എന്നും അവിടെ കാണും. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് ഇന്നൊരു രാത്രി കൂടെ കിട്ടത്തുള്ളൂ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സൈഡിൽ ഇരിക്കുന്നവരൊന്ന് ഇപ്പുറത്തോട്ട് മാറിയിരിക്കുമോ, എനിക്ക് നിങ്ങളെ കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പുറത്തോട്ട് ഇരിക്കുമോ, നിങ്ങൾ ഇപ്പുറത്തോട്ട് ഇരുന്നാൽ മതി. അപ്പൊ ആ റോഡിൽ നിൽക്കുന്ന ചങ്ങായിമാർ ഇറങ്ങും. ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷേ നിങ്ങൾ ഇരിക്കുക, ആരും വിളിച്ചു കയറ്റുമൊന്നും വേണ്ട. സംഘാടകരെന്താ വിളിച്ചുകയറ്റണേ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറി ഇരിക്കട്ടെ. നിങ്ങളൊക്കെ പോയി ഇരിക്കും ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സല്ലിക്കണില്ലോ സാർ. ഖതീബ് ഉസ്താദ് അൽഹംദുലില്ലാ. അല്ലാഹു ഉസ്താദ് അവരുടെ ഖിദ്മത്ത് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു ഉസ്താദ് അവർക്ക് കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും കുറച്ചു നേരം ഇരിക്കുകയല്ലേ, കുറച്ചു നേരം ഇരിക്കുകയല്ലേ. നിങ്ങളൊന്ന് എഴുന്നേറ്റേ, ഇത്തിരി മുന്നോട്ട് കയറി ഇരുന്നേപ്പാ. നിങ്ങളെ കാണുന്നില്ല എനിക്ക്, കുറച്ച് ഫ്രണ്ടിലോട്ട് അല്പം. പ്രമാണിമാര് കുറവാണെങ്കിലും പ്രാണി എത്താൻ ഇഷ്ടം പോലുണ്ട്. വാ സാധാരണ അത്രയും മതി. അൽഹംദുലില്ലാ. ഒന്ന് മുന്നോട്ട് ഒന്ന് വാഗാക്കാമാർ എഴുതി. അൽഹംദുലില്ലാ കയറി ഇരിക്കും. ഇൻഷാല്ലാ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് തന്റെ സ്വഹാബത്തിനോട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ മരണത്തിന് ശേഷം ഖബറും അതുപോലെ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്ന മഹ്ഷറിനെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, വിചാരണയെ കുറിച്ച് നബിതങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഭയാനകമായ രംഗങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാ. പ്രഭാഷണമെല്ലാം കഴിഞ്ഞ് നബിതങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ് തളർന്നു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് ചെന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്തു പറ്റി ആയിഷ, നീ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങ് മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ആ പരലോകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച്
സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് കേട്ടപ്പോൾ അത് കേട്ടിട്ട് ഞാൻ കരഞ്ഞു പോയതാ നബിയെ. ആ പരലോകത്തിന്റെ ഭയാനകതയെ കുറിച്ച് അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു പോയതാ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെന്ന് പറയുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് നബി തങ്ങൾ തുടച്ചു കൊടുക്കുകയാണ്. തന്റെ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. എന്നിട്ട് തന്റെ ആയിഷാനെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ സ്നേഹ പ്രകടനങ്ങൾ കാണിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നോട് വല്ലാത്ത സ്നേഹമാണോ നബിയേ, എന്നെ ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, ആയിഷ എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് നബി തങ്ങൾ അവിടെ നിന്ന് മറുപടി പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? അവിടെ വെച്ച് എന്നെ കണ്ടാ പരിഗണിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണടങ്ങൾ നിറയുകയാണ്. നബി തങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പ്രവാചകന്റെ മുഖമെല്ലാം അങ്ങ് വാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? നബിയേ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമല്ലോ, അന്ന് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല, നാളെ ഉമ്മമാരെ പ്രസവിച്ചിട്ടതുപോലെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത ആ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ യാ റസൂലല്ലാഹ് ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ, കണ്ട പരിചയം കാണിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി, ആയിഷ സലാസ്വത്തിന് മൂന്ന് സ്ഥലമുണ്ട്, ആയിഷ അല്ലാഹുവിന്റെ കോടതിയിന് മൂന്ന് സ്ഥലമുണ്ട്, ആയിഷ ആ മൂന്ന് സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞു ഒരാൾ മറ്റൊരാളെ തിരിഞ്ഞു നോക്കില്ലെന്ന് നബി തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട്, ആ മൂന്ന് സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പടച്ചവനെ കണ്ട പരിചയമില്ല, സഹായിക്കില്ല, തിരിഞ്ഞു നോക്കില്ല, എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്, എല്ലാവർക്കും സ്വന്തം കാര്യമാണ് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ പടച്ചവനെ ഈ സ്വലാത്ത് മജ്ലിസിലേക്ക് കടന്നു വന്ന സഹോദര, അങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാ, അങ്ങനെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അല്ലാഹുവിന്റെ പരലോകം മസ്റയെന്ന് പറയുന്ന ഒരു രംഗം കടന്നു വരാനുണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ വഴി കേൾക്കാമെന്നവരോട് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുമ്പോ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നവരുണ്ട്, നിന്നെ വാഴ്ത്തുന്ന
തരുന്നവരുണ്ട്, നിന്നെ പുകഴ്ത്തുന്നവരുണ്ട്, നീ നല്ലവനാണെന്ന സർട്ടിഫിക്കറ്റ് തരുന്നവരുണ്ട്. അതിലൊന്നും കാര്യമില്ലടോ, അതിലൊന്നും കാര്യമില്ലടോ. നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ നല്ലവനാണെന്ന് എല്ലാവരും പറയുകയാ, നീ നല്ലവനാണെന്ന് എല്ലാവരും പറയുകയാ. അതിലൊരു കാര്യവുമില്ല, അതിലൊരു കാര്യവുമില്ല. നീ നല്ലവനാണെന്ന് എപ്പോഴാണ് പറയേണ്ടതെന്നറിയുവോ? ദുനിയാവില് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഈ ദുനിയാവില് ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ നല്ലവനാണെന്ന് ഈ നാട്ടുകാര് മുഴുവനും പറയുമായിരിക്കും. പക്ഷേ അതിലൊന്നും കാര്യമില്ലടോ. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മന്നസിന അലൈഹി അർബഅത്തു ഖൈറും. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബത്തു ലഹുൽ ജന്ന. വയതുകേൽക്കാൻ കടന്നു വന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയുകയാ, ഒരു നാട് മുഴുവനും പറയണമെന്നില്ലടോ, ഒരു നാട് മുഴുവനും നീ നല്ലവനാണെന്ന് പറയണമെന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനെ കാബിലുൽ അർവാഹു മലക്ക് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് ഒരു ദിവസം പറയാതെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. പടച്ചവനെ കാണേണ്ട താമസം നീ പിടഞ്ഞു താഴെ വീഴുകയാണ്. ഇന്നുവരെ മലക്കുകളെ കാണാത്ത നീ ഈ വഴു പറയുന്ന മജിലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകളെ കാവൽ നിൽക്കുകയാണ്. റഹ്മത്തിന്റെ മാലാകമാർ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നോക്കടോ, കാണുന്നുണ്ടോ? നമ്മൾ ഒരാൾക്ക് പോലും അല്ലാഹുവിന്റെ മലക്കുകളെ കാണാൻ പറ്റുന്നില്ല. ഒരു മലക്കിനെ പോലും എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറവാണ്, നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറവാണ്. എന്നാ ആകാശലോകത്ത് നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു നിന്റെ കണ്ണങ്ങ് തുറന്നു തരികയാ, അന്ന് മലക്കുകളെ കാണുകയാണ്, അന്ന് മലക്കുകളെ കാണുകയാണ്. ആ മലക്കുകളെ കടന്നു വന്ന് പടച്ചവനെ നമ്മുടെ റൂഹ് പിടിക്കുകയാ, കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാന തൊണ്ട കുടിയിൽ നിന്ന് ആ റൂഹ് വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന ദിവസമുണ്ടല്ലോ. നാട്ടുകാരും കുടുംബക്കാരും മക്കളും എല്ലാവരും നിന്നെ കുളിപ്പിച്ച് മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പടച്ചവനെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് കബറടക്കുന്ന ദിവസമുണ്ടല്ലോ. അതാ നാളെ ആ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് നാലു പേര് നല്ലത് പറഞ്ഞ നാലേ നാലു പേര് മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞ വജബത്തു ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നീ നല്ലവനാണെന്ന് വെച്ചാ എല്ലാരും പറയും നീ നല്ലവനാണെന്ന്. അതിലൊന്നും കാര്യമില്ല എങ്ങാതി. എങ്കിലും ഞാൻ പറയുന്നത്, നീ മരിച്ച് നിന്റെ മയ്യത്ത് ഇവിടുത്തെ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഈ നാട് മുഴുവനും പറയണ്ട, നാലേ നാലു പേര്, നാലു പേര് നീ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞ മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാലു പേര് പറയണം. ഈ ഇരിക്കുന്ന ഉസ്താദന്മാരാകട്ടെ, ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോ നല്ലവരാണെന്ന് നാലേ നാലു പേര് സാക്ഷി പറയണം. അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ. നാലു പേര് നമ്മളെ കുറിച്ച് നല്ലതാ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറഞ്ഞാൽ നമുക്ക് സ്വർഗം നിർബന്ധമാ. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ആമീൻ പറയാനൊക്കെ ഇത്തിരി പവർ കുറയും, കാരണം ഉസ്താദെ നാലു പേര് പറയൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പാ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും നാലു പേര് ഞാൻ മരിക്കുമ്പോ നല്ലത് പറയൂ എന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു.
എടാ ചങ്ങാതി, വായി നോക്കി റോഡിൽ കൂടെ നടക്കുന്ന നാല് പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതെങ്കിലും നാല് പേര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വഴിയെ നടക്കുന്ന കടത്തിണ്ടെങ്കിൽ വായി നോക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരുത്ത നീ മരിക്കുമ്പോ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടോ? ആരെങ്കിലും നാല് പേര് പറഞ്ഞാ പോരാ, സാക്ഷി പറയുന്നവന് അത് കല്യാണത്തിന് പോകുമ്പോ നിക്കാഹിന് പോകുമ്പോ എല്ലാവരെയും പിടിച്ച് സാക്ഷി ഇരുത്തോ? നിങ്ങൾ എന്താ ഈ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ചങ്ങാതി നിക്കാഹ് നടത്തുന്ന സമയത്ത് എല്ലാവരെയും പിടിച്ച് സാക്ഷി നിർത്തോ? നീ എവിടെങ്കിലും എഴുതാൻ പോകുമ്പോഴേ എന്തെങ്കിലും കാര്യത്തിനൊക്കെ റോഡിൽ കണ്ടവരെ വാടാ വന്ന് ഒപ്പറാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവോ? സാക്ഷി നിൽക്കണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം, അതിനൊരു അർഹത വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ മരിച്ചു പരലോകത്ത് ചെല്ലുമ്പോ സാക്ഷി പറയാൻ ഒരു നാല് സാക്ഷികളെ നിങ്ങൾ റെഡിയാക്കി വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ നാല് പേരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്ന് സെറ്റ് ചെയ്താൽ മതി. ആ സാക്ഷികൾ ആരാ? ആ നാല് സാക്ഷികളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ ഈ നാല് പേരെ നീ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി തയ്യാറാക്കി വെക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. റോഡിൽ നിൽക്കുന്നവര് നിന്ന് കാല് കഴിച്ച് കഴിയുമ്പോൾ ഒന്നീ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കണം. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എത്ര നേരം നിൽക്കുമോ നോക്കാം, കുഴപ്പമില്ല. വാസു എന്തേടെ? വാസു ഉണ്ടോ അതിനകത്ത്? വാസു എന്തേ? ഓൻ റോഡിൽ നിൽക്കുന്നുണ്ടോ? ഓൻ എൻ്റെ വാഴ് കേട്ടിട്ട് മാറ്റമൊന്നുമില്ലേ? എടാ വാസു എന്തേടാ, എവിടെ പോയാലും വാതിന് വരും, മീൻ പിടിക്കാൻ പോയാലും കൂടെ വരും. വാസു എന്തേ? അവനോ അള്ളാഹു അവന് ഇതായി തീർത്തിരിക്കലേക്ക് മാറാകട്ടെ. സ്നേഹമുള്ളവനാട്ടാ, എവിടെ പോയാലും എൻ്റെ കൂടെ വഴുതിന് വരും. സാർ ഇന്ന് വഴുതില്ലേ, നിന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് പുതിയ വിഷയം പറയണേന്ന്, കവറ് പറയല്ലേ എന്നാ വാസു പറഞ്ഞിരിക്കുന്നത്. പടച്ച അള്ളാഹു ആഫിക്കത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഒരു നാല് പേരെ പറഞ്ഞു തരാം, റെഡിയാക്കി കൂടെ? ഏ സാക്ഷി നിൽക്കാൻ ഒരു നാല് പേരെ റെഡിയാക്കി കൂടെ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങൾക്ക് സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണോ? എടോ ചങ്ങായിമാര് സുഖമാണോ? ആന്ന് പറഞ്ഞാൽ എന്താ വാ തുറന്ന് കാണിക്കുക? സുഖമാണോന്ന് വെക്കുക. എല്ലാവരും വായാ തുറക്കണത്. പല്ലുണ്ടെന്നാ? അല്ലാഹു അലം പഠിച്ചോ. നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ പറ. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി കയറി വന്നു. പിന്നെ നബി തങ്ങളെ ചോദിച്ചു, യാ ഫുലാൻ, ഏ ചങ്ങാതി, നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ റഹത്താണ് നബി. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ദുആ ചെയ്തു. രണ്ടാമതൊരാള് പള്ളിയിൽ കയറി വന്നു, അദ്ദേഹത്തോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, സുഖമാണോ? നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞ ചങ്ങായി, സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ. ഇപ്പൊ നബി തങ്ങൾ ചിരിച്ചൊന്നും മിണ്ടിയില്ല. അപ്പൊ ചോദിച്ചു, നബി എന്താ നബി, എനിക്ക് ദുആയില്ലേ? അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെയല്ലേ എന്നോട് ചോദിച്ചത്? അദ്ദേഹത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്തേ ദുആയില്ലേന്ന്. അപ്പോഴാ പറഞ്ഞേ, ഒരൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പറ സുഖല്ലേ? ഉറക്ക പറഞ്ഞ സുഖമല്ലേ? അല്ലാഹ് ഈ അൽഹംദുലില്ലാ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ, സുഖമാണോ? പോരാ, സുഖമാണോ? അൽഹംദുലില്ലാ, അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു നാല് ചങ്ങാതിമാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ നാല് ചങ്ങാതിമാരെ റെഡിയാക്കി വെച്ചാൽ നിനക്ക് സ്വർഗം ഉറപ്പാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത്, സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വിചാരിച്ചു ഉസ്താദ് വീട്ടിൽ പോകുന്ന കേട്ടാ, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് ഉസ്താദന്മാരിരിക്കുന്ന മജ്ലിസിൽ വഴുത് പറയാൻ പേടിയായിട്ടാ. ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇടയ്ക്ക് 40 വർഷം കണ്ടല്ലോ ഉസ്താദ്, 41 വർഷമായിട്ട് മുദരിസായിരിക്കുന്ന ഒരു ഉസ്താദിൻ്റെ മുമ്പ് എനിക്ക് വന്നപ്പോൾ ഏകദേശം ഉള്ളവരുടെയൊക്കെ ഉസ്താദായിരിക്കും. എൻ്റെ മക്കളെ ഞങ്ങളുടെ ഉസ്താദന്മാരാ, ഉസ്താദന്മാരിരിക്കുന്ന മജ്ലിസിൽ വഴുത് പറയാൻ പേടിയാട്ടോ. എന്തെന്നറിയില്ല, അപ്പോഴൊരു കൈ കാലി വരയ്ക്കാറുണ്ട്. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു മുത്തല്ലിമ ഉസ്താദ് പൊരുത്തപ്പെട്ടേക്കണം കേട്ടോ. അൽഹംദുലില്ലാ. അപ്പൊ തുടങ്ങല്ലേ, തുടങ്ങല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ സാക്ഷിയാരാ, ഒന്നാമത്തെ സാക്ഷിയാരാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പ്രവാചകന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കാം.
അള്ളാഹുവിന്റെ പ്രവാചകന റബീഉൽ അവ്വൽ 12 പടച്ചവനെ തിങ്കളാടിച്ച ദിവസം 63-ാമത്തെ വയസ്സിൽ അദാ ഖാബിലുൽ അർവാഹു മലക്ക് അസ്റായീല് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അവിടെ അനുവാദം ചോദിക്കുകയാണ്. നബി തങ്ങൾ അവിടെ അനുവാദം കൊടുക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹപടം പിടിക്കുകയാണ്. പടച്ചവനെ ലോകത്തോട് നബി തങ്ങൾ വിട പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞപ്പോ അറിഞ്ഞവർ തളർന്നു വീഴുകയാണ്. മദീന മുഴുവനും കണ്ണുനീരിലാവുകയാണ്. ഒരു നാട് മുഴുവനും പടച്ചവനെ ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ എല്ലാവരും കരഞ്ഞു നിലവിളിക്കുകയാണ്. പടച്ചവനെ മദീന മുഴുവനും കരയുകയാണ്. ആകാശവും ഭൂമിയും സർവചരാചരങ്ങളും കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പടച്ചവനെ കേട്ടവർ പിടഞ്ഞു വീഴുകയാ. അള്ളാഹുവേ നിലവിളിയാണ്, കണ്ണുനീരാണ്, വല്ലാത്ത ദുഃഖമാണ്, വല്ലാത്ത പ്രയാസമാണ്. ആരും സമാധാനിപ്പിക്കാൻ ഒരാൾ പോലും ഇല്ലടോ. പടച്ചവനെ സമാധാനിപ്പിക്കേണ്ടവരാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാരാടാ. നബി തങ്ങൾ വഫാത്തായി. അള്ളാഹുവിന്റെ പ്രവാചകനും മരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ അതാ വാള് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പടച്ചവനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആലാ അൻഹു നാവിറങ്ങിപ്പോയടോ. ഉസ്മാൻ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. അലിയാർ തങ്ങൾ സങ്കടത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നാട്ടിലില്ല. പരിഹരിക്കാൻ പടച്ചവനെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് സമാധാനിപ്പിക്കാൻ ഒരാളെയും കിട്ടുന്നില്ല. പടച്ചവനെ പ്രവാചകൻ അവിടുന്ന് വഫാത്തായി. തിങ്കൾ കഴിഞ്ഞോ, ചൊവ്വാഴ്ച കഴിഞ്ഞോ, ബുധനാഴ്ചയായി. 3 ദിവസം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനാസ ആശറഫാക്കപ്പെട്ട ജനാസ എവിടെ തന്നെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊരാൾക്കും അറിയില്ല. ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് നിസ്കരിക്കേണ്ടത്? എവിടെയാണ് കബറടക്കേണ്ടത്? ഒന്നും അറിയില്ലടോ. 3 ദിവസമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറഫാക്കപ്പെട്ട ജനാസ ഇവിടെ വെച്ചിരിക്കുകയാണ്. അവസാനം പടച്ചവന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു പടച്ചവനെ കടന്നു വരികയാണ്. നബി തങ്ങളുടെ ജനാസയുടെ ചാരത്തു ചെന്നോ. എന്നിട്ടതാ മസ്ജിദ് നബവിയുടെ മിഹ്റാബിൽ കയറിയിട്ട് അവിടെ നിന്ന് വിളിച്ചു സഹാബ അള്ളാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു. സഹാബ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. പടച്ചവനെ എന്തുകൊണ്ടാണ് 3 ദിവസം ഇങ്ങനെ വെക്കേണ്ടി വന്നത്? നേതൃത്വം കൊടുക്കാൻ ആളില്ല. ആരാണ് നേതൃത്വം കൊടുക്കേണ്ടെന്ന് അറിയില്ല. എല്ലാവരും വലിയ ദുഃഖത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. എന്നാ പടച്ചവനെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രത്യേകമായിട്ട് ഒരു ധൈര്യം കൊടുക്കുകയാ. അവിടെ നിന്ന് ഇസ്ലാമിന്റെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 1-ാമത്തെ ഖലീഫയായിട്ട് ഇസ്ലാമിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ 1-ാമത്തെ ഖലീഫയായി അവിടെ നിന്ന് പടച്ചവനെ ഭരണം നടത്തുകയാണ്. പടച്ച റബ്ബേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി അവിടെ നിന്ന് രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ മരണം അടുത്തെന്ന് മനസ്സിലാവുകയാ. തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാകുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിച്ചു, അല്ലാഹു നബി തങ്ങളുടെ ജനാസ ഇതുപോലെ വെക്കാനുള്ള കാരണം അടുത്ത ഖലീഫ ആരാണെന്ന് തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാ. പടച്ചവനെ, ഞാൻ മരണപ്പെട്ടാൽ 2-ാമതൊരു ഖലീഫയെ ഞാൻ തിരഞ്ഞെടുക്കണം, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കണമല്ലോ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
മരിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. പലരുടെയും പേരുകൾ കടന്നു വരികയാണ്, മനസ്സിന്റെ ഉള്ളിലേക്ക് പലരുടെയും പേര് കടന്നു വരികയാണ്. അവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ ആരെയാണ് കണ്ടെത്തിയതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ ഖലീഫയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചിന്തിക്കുകയാ, അല്ലാഹുവേ ഇനി കുമറിന വല്ലാത്ത പരിചയമില്ലല്ലോ, ഞാൻ സാധാരണ കാണുന്ന ആളാണ്. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചിന്തിക്കുകയാണ്. ഉമറിനെ പരസ്യമായി നോക്കുമ്പോൾ ഉമർ നല്ലവനാണ്, ഉമറിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. എന്നാ രഹസ്യമായ ജീവിതത്തിൽ ഉമർ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. അല്ലാ പരസ്യമായി നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു നല്ല മനുഷ്യനാണ്, എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഇസ്ലാമിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഉമറിനെ കുറിച്ച് അറിയണമല്ലോ, ഉമറിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് അറിയണമല്ലോ. അതിന് എന്താണ് ചെയ്തതെന്നറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരാണെന്ന് നോക്കുകയാ. ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാ? പടച്ചവനെ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഉസ്മാൻ തങ്ങള്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. പടച്ചവനെ കൂട്ടുകാരാണ് ഉസ്മാൻ തങ്ങളാണ് ഉമർ തങ്ങളുടെ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ അതാ എന്റെ മരണമടുത്തിരിക്കുകയാ, എനിക്ക് എന്റെ മരണമടുത്തിരിക്കുകയാണ്, മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിനെ പരസ്യമായിട്ടറിയാം, ഉമറിനെ രഹസ്യമായി എനിക്കറിയില്ല. പക്ഷേ ഉമറിന്റെ കൂട്ടുകാരൻ നീയാണ് ഉസ്മാന്, ഏറ്റവും കൂടുതൽ കൂടെ നടക്കുന്നത് നീയാണ് ഉസ്മാന്. അതുകൊണ്ട് നിനക്ക് ഉമറിന്റെ എല്ലാ സ്വഭാവവും നിനക്കറിയുമല്ലോ, ഉമറിന്റെ സ്വഭാവം നിനക്ക് നല്ലതുപോലെ അറിയുമല്ലോ, രഹസ്യവും പരസ്യവും നിനക്കറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഉസ്മാൻ തങ്ങളോട് പറയുകയാ, അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ, ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമർ തങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുത്ത കൂട്ടുകാരനാണ് ചോദിക്കുകയാ. നിന്റെ കൂട്ടുകാരന്റെ രഹസ്യമായ ജീവിതം, നിന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ എന്താണ് പറയുന്നത്? പടച്ചവനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന ശരീരത്തഹു ഖൈറൻ മിൻ അലാനിയ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. പടച്ചവനെ എന്റെ ഉമറുണ്ടല്ലോ, രഹസ്യമായ ജീവിതത്തിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന കൂട്ടുകാരനാ. ഉമർ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാ, ഉമർ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാ. എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്, എന്റെ കൂട്ടുകാരൻ പടച്ചവനെ പേടിയുള്ളവനാണ്. ധൈര്യമായിട്ട് ഇസ്ലാമിന്റെ ഖലീഫയായ ഉമറിനെ തിരഞ്ഞെടുക്കാ, ഞാനാണ് അവിടെന്ന് പറയുന്നത്, ഞാൻ സർട്ടിഫിക്കേറ്റ് തരികയാണ്, എന്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ സാക്ഷി പറയുകയാ, എന്റെ കൂട്ടുകാരനെ ഇസ്ലാമിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കാ. പടച്ചവനെ തന്റെ ഫ്രണ്ടിന് വേണ്ടി അവിടെന്ന് സാക്ഷി പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ
كذلك جعلناكم أمة وسطا لتكونوا لشهداء على الناس الله من نبري سدما يكور آلا فرينا ربي دنگلان فرينا يدو نی مريج بوئي كدنال نی مريج بوئي كدنال نی نلبنا إرنو يمن ونام داي فرينا داران نريمو نند قود رابم پغلم ندن نند قود غارن اندلو نند فرند اندلو نند چنگ اندلو نند کرل اندلو نی برو يمن بلکن نبن اندلو نند آتمارت سکرتو پرينا نی نلبنا إرن نی نلبنا إرن يمن نند قود غارن ساكي برن وجبت لغل جنة نينك سرغن ربم دمائي النبي محمد مصطفى صلى الله عليه وسلم تنگلو پرأينا ون نين مريكيوم بو نيند آتمارت سخورتو پرأينا نين نلل من آئيرن ينرى پريبت سحوذر انگل كارنم كوٹ كارن يلا سباب وريام نمد يدارت سبابم رغسيبم پرسيبم نمد كوٹ كارن نلل دو بول اريام അപ്പം നമുക്ക് നല്ല ഒരു കൂട്ടുകാരൻ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുക. നീ മരിച്ചുപോയാൽ നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയാൻ പറ്റിയ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിനക്കുണ്ടോ? പെങ്ങളെ നീ ചിന്തിക്ക്, അങ്ങനെ ഒരാളുണ്ടോ എന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അങ്ങനെ ഒരു കൂട്ടുകാരനില്ലെന്ന്, നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു ഫ്രണ്ടില്ല എന്ന് നമുക്കറിയാം. കാരണം പടച്ചവനെ എല്ലാ തോതിവാസികൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത് കൂട്ടുകാരനാ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന്. പടച്ചവനെ, ചങ്ങാതി നല്ലവനായിരിക്കണം, നല്ല കൂട്ടുകാരനായിരിക്കണം. പക്ഷേ നമ്മുടെ കൂട്ടുകാരനാരാ? തെറ്റുകൾ തിരുത്തുന്നവനല്ല, പാപം ചെയ്യുമ്പോൾ പടച്ചവനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവനല്ല. ഈ വാത് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ എന്നെങ്കിലും ഒരു ദിവസം നിന്നെ കാണുമ്പോ ഇന്ന് സുബഹി നിസ്കരിച്ചോടാ എന്ന് ചോദിക്കുന്ന ഏത് കൂട്ടുകാരനാ നമുക്കുള്ളത്? പെങ്ങളെ, ഇന്ന് വരെ ഏതെങ്കിലും ഒരു കൂട്ടുകാരി നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, നീ ഇന്ന് സുബഹി നിസ്കരിച്ചോ, ഇന്ന് ലുഹർ നിസ്കരിച്ചോ, ഇന്ന് അശർ നിസ്കരിച്ചോ, ഇന്ന് വല്ല നല്ല കാര്യവും ചെയ്തോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നീ പാരായണം ചെയ്തോ? ആരെങ്കിലും നിന്നോട് ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? കണ്ണുകുടിക്കാനും പെണ്ണ് പിടിക്കാനും കറങ്ങി നടക്കാനും പൂരപ്പറമ്പിൽ പോകാറ്, പടച്ചവനെ ഉത്സവങ്ങൾക്ക് പോകാറും ഗാനമേളകൾക്കാറ്, ഇതിനൊക്കെ വിളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരുണ്ടോ? എടാ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാ ആരായിരിക്കണമെന്നറിയുമോ? എന്താണ് ബന്ധമെന്നറിയുമോ? കൂട്ടുകാര് തമ്മിലുള്ള ബന്ധം എന്തെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹിബ്ൻ ജഹ്ഷ് റളിയല്ലാഹു തആലാ അൻഹു, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേന്നുണ്ടല്ലോ, പാതിരാത്രി മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ വീട്ടിൽ കടന്നു ചെല്ലുകയാ. രാത്രിയിൽ തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, എന്നിട്ട് പറയുന്നു, വാ കൂട്ടുകാരാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്, ഗാനമേളകൾക്കാ പോകാറല്ല, പൂരപ്പറമ്പിൽ പോകാറല്ല, കാമുകിയെ കാണാൻ പോകാറല്ല, കണ്ണു കുടിക്കാനല്ല. പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരെ വിളിച്ചിറക്കിയിട്ട് പറയുന്ന, ഒളിവെടുക്കാട്, അവിടെ നിന്ന് ഒളിവെടുത്തിടോ. എന്നിട്ട് രണ്ടുപേരും കൂടെ പോയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ്. രണ്ടര കഴുത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, നാളെ നമ്മൾ രണ്ടുപേരും മുഖത്തിന്റെ രണാകണത്തിലേക്ക് കടന്നു പോവുകയാണ്. നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണോ വേണ്ടത്, നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. നീ അല്ലാഹുവിനോട് ദുആ ചെയ്ത്, നിനക്കെന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ, ഞാൻ ആമീൻ പറയാ. അത് കഴിഞ്ഞ് ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയുമോ? രണ്ടുപേരും സമ്മതിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. നദാ
നാളെ ഞാൻ ഉഗതിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുകയാണ് പടച്ചവനെ. അല്ലാഹുവേ, എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു നല്ല യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണേ. അല്ലാ, എന്നെക്കാളും ശക്തനായ ആരോഗ്യമുള്ള ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവന്. എനിക്ക് ഉഗതിന്റെ രണാങ്കണത്തിൽ അവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ വധിക്കണം തമ്പുരാന്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ. ദുആ ചെയ്തു കഴിയുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങളെ പറയുകയാണ്, ഞാൻ ദുആ ചെയ്യാ, നീ എവിടെ നാമീ പറയണേ, പടച്ചവൻ എവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ കണ്ണടങ്ങളെ നിറഞ്ഞിട്ട് ഒഴുകുകയാണ്. അതാ തന്റെ കൂട്ടുകാരൻ പാതിരാത്രിയിൽ ഇരുന്ന പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, നാളെ മുഖത്തിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ എന്നെക്കാലും ശക്തനായ എന്നെക്കാലും യോദ്ധാവായ കരുണയില്ലാത്ത ക്രൂരനായ ഒരു എതിരാളി എനിക്ക് തരണേ. അല്ലാ, അവനെന്റെ കൈവെട്ടി മുറിക്കണം തമ്പുരാന്, അവനെന്റെ കാല് വെട്ടി മുറിക്കണം തമ്പുരാന്. അല്ലാഹുവേ, അവനെന്റെ മൂക്ക് മുറിച്ചു മാറ്റണം തമ്പുരാന്, അവനെന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണം പടച്ചവന്, അവനെന്റെ ചെവി മുറിച്ചിട്ട് കെട്ടി തൂക്കിയിടണേ. അല്ലാ, പാതിരാത്രിയിൽ തന്റെ കൂട്ടുകാരനെ വിളിച്ചിറക്കി കൊണ്ടുവന്നിരുത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും സലാം പറഞ്ഞ് പിരിഞ്ഞടോ, രണ്ടുപേരും സലാം പറഞ്ഞ് പിരിഞ്ഞടോ. പിറ്റേ ദിവസം മുഖത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുമ്പോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അർഗബന വല്ലാത്ത സന്തോഷമായി. അല്ലാഹു തന്റെ ദുആ സ്വീകരിച്ചല്ലോ. ഏറ്റവും വലിയ എതിരാളിയാണ് അവിടെ നിന്ന് കീഴ്പ്പെടുത്തിയത്, ഏറ്റവും വലിയ എതിരാളിയാണ് അവിടെ നിന്ന് വധിച്ചു കളഞ്ഞത്. അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ എന്റെ കൂട്ടുകാരനെവിടെ, എന്റെ കൂട്ടുകാരനെവിടെ. ഉഖദിന്റെ രണാങ്കണത്തിലൂടെ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ ഓടുകയാ, അവിടെ നിന്ന് ഓടുകയാണ്. ആരെ തിരഞ്ഞിട്ടാണെന്നറിയുമോ? തന്റെ ചങ്കിനെ കാണാൻ, തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയെ കാണാൻ ഉഖദിന്റെ രണാങ്കണത്തിലൂടെ ഓടി ചെല്ലുമ്പോ രണാങ്കണത്തിന്റെ ഒരു മൂലയിലും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോ കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട്, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, മൂക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടുണ്ട്. തന്റെ ചെവിയാണെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ, മരണത്തോട് മല്ലടിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. സഅദ് ബിൻ അബീ വഖാസിനോട് പറയുന്നു, സഅദ് എന്റെ ദുആ സ്വീകരിച്ചു. സഅദ് നീ സാക്ഷിയാ, നീ സാക്ഷിയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു എന്നോട് ചോദിക്കുമ്പോഴെനിക്ക് പറയാൻ പറ്റുമല്ലോ, എന്റെ കൈയെ നിന്റെ ദീനിന് വേണ്ടി കൊടുത്തു പടച്ചവന്, എന്റെ കണ്ണ് കൊടുത്തു പടച്ചവന്, എന്റെ ശരീരം കൊടുത്തു പടച്ചവന്, എന്റെ ജീവിതം കൊടുത്തു പടച്ചവന്, എനിക്ക് അല്ലാഹുവിനോട് പറയാമല്ലോ. സഅദ് ബിൻ അബീ വഖാസ്, എനിക്ക് നീ നാളെ സാക്ഷി പറയണേ. കൂട്ടുകാരെന്ന് പറഞ്ഞാലിതാ, കൂട്ടുകാരെന്ന് പറഞ്ഞാലതാ. അല്ലാതെ കള്ളു കുടിക്കുന്നവനല്ല, കഞ്ചാവ് വാങ്ങിത്തരുന്നവനല്ല, കുടിക്കടാ വലിക്കടാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നവനല്ല, എന്റെ കാമുകിയെ കാണാ വാടാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നവനല്ല. പടച്ചവനെ കുറിച്ച് പറഞ്ഞു തരുന്ന കൂട്ടുകാരനാണ് വേണ്ടത്. എന്റെ ചെറുപ്പക്കാരാ, സ്നേഹിക്കടാ, ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കൂ. വയലുകൾ കാമെന്ന പെങ്ങളെ
കണ്ടവനെ പ്രണയിച്ചിട്ട് കാര്യമില്ല, അവൻ അത് തന്നെയാണ് ജോലി, അവൻ അത് തന്നെയാണ് ജോലി. എന്റെ പെങ്ങളോട് പറയുന്നു ആത്മാർത്ഥമായിട്ട്, അല്ലാഹുവിന് വേണ്ടി ഒരു പെണ്ണിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരാ സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മിൻ ഇന്ന മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ആദൻ നബി അലൈഹി സലാം മുതൽ ഈസാ നബി വരെയുള്ള സർവ പ്രവാചകന്മാർ, അതാദൻ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനസ് നബിയും യൂസഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും പടച്ചവനെ ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാർ, അവരുടെ സമുദായം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഉമ്മത്തുണ്ടല്ലോ. എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ചില അടിമകളെ കൊണ്ടുവരികയാ, അല്ലാഹുവിന്റെ ചില അടിമകളെ കൊണ്ടുവരികയാ, പടച്ചവനെ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന അംഗീകാരം കാണുമ്പോ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പദവികൾ കാണുമ്പോ സിംഹാസനം കൊടുക്കുകയാ, പടച്ചവനെ അല്ലാഹു അവരെ ആദരിക്കുകയാ, അവരെ ബഹുമാനിക്കുകയാ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് നബി തങ്ങളെ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ചില അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പദവിയെ കുറിച്ച്, അല്ലാഹു കൊടുക്കുന്ന സ്ഥാനത്തെ കുറിച്ച്, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നബി തങ്ങളെ പടന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അത് അമ്പിയാക്കന്മാരാണോ നബിയേ? ആ പ്രതിഫലം അമ്പിയാക്കന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നാളെ പരലോകത്ത് അല്ലാഹു ചില അടിമകൾക്ക് കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാ, അത് പ്രവാചകന്മാർക്കുള്ള പ്രതിഫലമാണോ? അല്ല സ്വഹാബ. സുഹദാക്കൾക്കുള്ള പ്രതിഫലമാണോ? അല്ല സ്വഹാബ. പിന്നെ ആർക്കാ നബിയേ? നബി തങ്ങൾ പറയുകയാ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ സുഹദാക്കള് കൊതിക്കുകയാ, അമ്പിയാക്കന്മാര് കൊതിക്കുകയാ, അവര് പോലും ആഗ്രഹിക്കും, പടച്ചവനെ എനിക്കാ പ്രതിഫലം കിട്ടിയിരുന്നെങ്കില്, എനിക്കാ പ്രതിഫലം കിട്ടിയിരുന്നെങ്കില് എന്നവര് പോലും ആഗ്രഹിക്കുമെന്ന് നബി തങ്ങള് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ ആരാ നബിയേ? ആ പ്രതിഫലം കിട്ടുന്നത് ആർക്കാ നബിയേ? അവരുടെ മുഖം പ്രകാശിക്കുകയാ, അവരുടെ തലയിൽ കിരീടങ്ങൾ വെക്കുകയാ, അവർക്ക് സിംഹാസനങ്ങൾ കൊടുക്കുകയാ, അവര് വിചാരണയില്ലാത്തവരാ, അവരാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹും ഖൗമൻ അഹും ഖൗമൻ തഹാബൂന ബിറൂഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കു, അല്ലാഹുവിന് വേണ്ടി വെറുക്കു, തെറ്റ് ചെയ്യുന്നവനെ തിരുത്ത് സഹോദര, ഒരിക്കലും തെറ്റ് ചെയ്യാ സമ്മതിക്കരുത്, കല്ല് കുടിക്കാൻ സമ്മതിക്കരുത്, വ്യഭിചരിക്കാൻ സമ്മതിക്കരുത്, നിസ്കരിക്കാൻ പള്ളിയിൽ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് വേണ്ടേ, സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കൊണ്ടുപോകുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു നല്ല കൂട്ടുകാരനാണ് നിനക്ക് വേണ്ടത്, അവനെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലാതെ കണ്ടവനെ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുത്ത ലൈതനീ
ഇത ഫുലാനന ഖലീല ഇന്ന് നീ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന നിന്റെ ചങ്കുണ്ടല്ലോ നിന്റെ കരളുണ്ടല്ലോ ഇവനെ കാണുമ്പോ അല്ലാഹന്റെ പരലോകത്ത് വെച്ച് നീ പറയുകയാ യാ ലൈതനീ എന്റെ നാശമേ എന്റെ നാശമേ നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നടാ എന്ന് നാളെ പരലോകത്ത് കടന്ന് ശപിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ വാഴ കേൾക്കാമെന്നവരോട് ഞാൻ പറയുകയാണ് നീ മരിച്ച നീ നല്ലവനായിരുന്നു എന്ന് പറയാ ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണേ ചെറുപ്പക്കാരാ വാപ്പാവൊരു നല്ല കൂട്ടുകാരനെ നീ തിരഞ്ഞെടുക്കണേ ഉമ്മമാരോട് പറയുകയാ പെങ്ങന്മാരോട് പറയുകയാ എന്റെ പെങ്ങളെ നല്ല ഒരു കൂട്ടുകാരിയെ തിരഞ്ഞെടുക്ക് പെണ്ണേ പിടപ്പിച്ചത് കൂട്ടുകാരിയാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചത് കൂട്ടുകാരിയാണ് നിന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് കൂട്ടുകാരിയാണ് നിന്നെ കറങ്ങാൻ പഠിപ്പിച്ചത് കൂട്ടുകാരിയാണ് അതാ ട്യൂഷന് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ ഒളിച്ചു പോകാൻ പഠിപ്പിച്ചത് കൂട്ടുകാരിയാണ് അവളുടെ കൂടെ കൂടല്ലേ തെറ്റു ചെയ്താൽ അത് തെറ്റാണെന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയെ തിരഞ്ഞെടുത്തോ അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാണ് നീ മരിച്ചു പോയാ നിനക്ക് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആളാരെന്നറിയുമോ നിന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിനക്ക് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആള് നിന്റെ കൂട്ടുകാരനാ പെങ്ങളെ നിന്റെ കൂട്ടുകാരിയാ അതുകൊണ്ട് നല്ല ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്ക് നല്ല ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്ക് ആത്മാർത്ഥ സുഹൃത്തിനെ തിരഞ്ഞെടുക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ സാക്ഷിത്വത്തിന് നാളെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇനി രണ്ടാമത്തെ സാക്ഷിയാരാ ഇനി വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ സാക്ഷിയാരെന്നറിയുമോ രണ്ടാമത് നീ നല്ലവനായിരുന്നു എന്ന് പറയേണ്ട രണ്ടാമത്തെ വ്യക്തിയാരാ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഖലീഫയാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മഹാനവരുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് മനോഹരമായ ഒരു ചരിത്രമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ അവിടുന്ന് മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലാകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തയ്യാറായി വന്ന് കിടക്കുകയാണ് ആ മരണം അടുത്തപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമനെ വിളിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുകയാ എന്നിട്ട് പറഞ്ഞു ഫാത്തിമയ്ക്ക് ഉപദേശം കൊടുക്കുകയാ ഫാത്തിമയോട് യാത്ര പറയുകയാ ഫാത്തിമാനോട് പൊരുത്തം ചോദിച്ചു ഫാത്തിമയോട് യാത്ര പറഞ്ഞു എന്നിട്ട് പറഞ്ഞു യാ ഫാത്തിമ ഹുമീ ഫാത്തിമയോട് പറയുകയാണ് നീ റൂമിന്റെ വെളിയിലിറങ്ങ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയോട് പറയുകയാ വാതലടച്ചിട്ട് പുറത്തിറങ്ങ ഫാത്തിമ ചോദിക്കുന്നു തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുകയാ ഈ സമയത്തല്ലേ ഞാൻ കൂടെ നിൽക്കേണ്ടത് എന്നെ ഇപ്പോഴും ദിനാ പുറത്താക്കുന്നത് ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ പെണ്ണേ എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്ന പെണ്ണ് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരികയാണ് അതുകൊണ്ട് നീ വാതിലടച്ചിട്ട് പുറത്തിറങ്ങ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു വാതിലടച്ചിട്ട് പുറത്തിറങ്ങാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയായ ഫാത്തിമ ബീബി
അവിടെ നിന്ന് റൂമിന്റെ വാതിലടച്ചു പുറത്തിറങ്ങുകയാണ്. കുറച്ചു കഴിയുമ്പോ അസ്സലാമു അലൈക യാ ഇസ്രായീൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് സലാം പറയുകയാ. ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ്, ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവ് ആരോടാ സലാം പറയുന്നത്? അസ്സലാമു അലൈക യാ ഇസ്രായീൽ. അസ്രായിലിനോട് സലാം പറയുകയാ, അസ്രായിലിനോട് സലാം പറയുകയാ. പടച്ചവനെ ഫാത്തിമ നോക്കുമ്പോ കുറച്ചു കഴിയുമ്പോ ഖുർആനിലെ ഒരായത്ത് ഓതുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അസ്രായിലിനോട് സലാം പറഞ്ഞിട്ട് അവിടെ ഒരായത്ത് ഓതുകയാ. കിൽതിൽ ഖദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർളി ولا فسادا والعاقبة للمتقين. തന്റെ ഭർത്താവ് മരണത്തിന്റെ വേളയില് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. ഏതായത്ത? والعاقبة للمتقين. പടച്ചവനെ ഖുർആനിന്റെ ആയത്ത് ഓതി എന്നിട്ട് പറയുകയാ, അവിടെ നിന്ന് ശഹാദത്ത് കലിമ പറയുകയാണ്. പിന്നെ അനക്കമില്ലടോ, പിന്നെ അനക്കമില്ലടോ. ഫാത്തിമ എന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ. വാതില് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാണ്, ശരീരത്ത് വല്ലാത്ത സുഗന്ധമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പടച്ചവനെ നാട് മുഴുവനും അറിയുകയാണ്. ജനാസയ്ക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു. മഹാനവരകളുടെ ജനാസ കൊണ്ടുപോകുമ്പോ എല്ലാവരും പറയുകയാ, അസ്രായിലിനോട് സലാം പറഞ്ഞിട്ടാ മരണപ്പെട്ടത്. എല്ലാവരും പറയുന്നത് ഒരേ ഒരു വാചകമാണ്, പടച്ചവനെ അസ്രായിലിനോട് സലാം പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തോതി വല്ലാഖിബത്തുലി തഖ്വാ. ഖുർആനിലെ ഈ ആയത്തോതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഇത് പറഞ്ഞിട്ടാണ് മരിച്ചത്. മയ്യത്ത് കാണാൻ വന്നവരും, മരിച്ച വീട്ടിൽ വന്നവരും, മയ്യത്ത് നിസ്കരിക്കാൻ പോയവരും, ഖബറടക്കാൻ പോയവരും എല്ലാവരും പറയുന്നത് ഇത് തന്നെയാ. എല്ലാവരും പറയുകയാ, ജനാസ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കുമ്പോ അസ്രായിലിനോട് സലാം പറഞ്ഞു, അസ്രായിലിനോട് സലാം പറഞ്ഞു. ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹ ലാ യുരീദൂന, അവിടുന്ന് ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് വല്ലാഖിബത്തു ലിത്തഖ്വാ. എന്റെ പ്രിയപ്പെട്ടവരെ, തഖ്വയുള്ളവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന മരണത്തിന്റെ ആയത്തോതി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടാ മരിച്ചത്. ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു. മയ്യത്തടക്കാൻ പോയവര് മുഴുവനും പറയുന്നത് ഇത് തന്നെയാ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടവരല്ലേ, അത്തിപ്പറ്റ ഉസ്താദിന്റെ ജനാസ കണ്ടവരല്ലേ. ഷഫീഖൊക്കെ പറയുന്നത് ഇത്ര കിലോമീറ്ററുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ക്യൂ ആയിരുന്നല്ലോ. മരിക്കുന്നതിന് മുമ്പ് തന്റെ അവസാനത്തെ കടവുമൊക്കെ എഴുതി വെക്കുകയും പറയുകയും ചെയ്തിട്ടില്ലേ ഉസ്താദ്? അവിടുകൾ മരണപ്പെട്ടു പോയത്. അള്ളാഹു ഇവിടത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇവിടത്തെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പരിശുദ്ധമായ റജബ് മാസമാണ്, കരുണക്കടലായ റബ്ബേ, സ്വർഗത്തിന്റെ ചിത്രം കണ്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളൊക്കെ തീർത്തിട്ട് തൗബ ചെയ്ത് മരിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അള്ളാഹ്. ഉറക്കപ്പറല്ലാഹുവെ, നമുക്ക് നീ നല്ല മരണം തരണേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റില്ലേ, ബക്കറ്റില്ലേ.
അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒന്ന് പോക്കേറ്റി കൈയിട്, വെറുതെ കിട്ടില്ല നല്ല മരണം, വെറുതെ കിട്ടില്ല നല്ല മരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദ് അവർ പറഞ്ഞു, മദ്രസയുടെ ചുറ്റുപാടം മുഴുവനും സീറ്റിടണം. അൽഹംദുലില്ലാഹ്, അതിനു വേണ്ടിയാ ഈ പരിപാടിയുടെ ചിലവ് കടിഞ്ഞിട്ട് എന്ത് കിട്ടിയാലും എന്റെ പ്രിയപ്പെട്ടവർ അത് അള്ളാഹുവിന്റെ പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ഇതേയുള്ള സഹോദര, ഈ കൊടുക്കുന്ന സദക്കയെ നിനക്ക് കാണൂ, ഈ കൊടുക്കുന്നത് കൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ല, നിനക്ക് ലാഭമേ ഉള്ളൂ, നിനക്ക് ലാഭമേ ഉള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വരാനിരിക്കുന്ന അപകടങ്ങൾ, വരാനിരിക്കുന്ന ദുരന്തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ നോക്കിക്കേ, മാരകമായ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാ. ഇന്നൊരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ട്യൂമർ ഉണ്ട്, കിഡ്നി രോഗം പിടിച്ചവരുണ്ട്, ശരീരം തളർന്നു കിടക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട വരെ എത്രയോ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട്. ഉസ്താദേ, ഞാൻ എത്രയോ മരുന്ന് കഴിച്ചു, എന്റെ രോഗം മാറുന്നില്ല എന്ന് സങ്കടം പറയുന്നവരില്ലേ? രോഗം മാറാനുള്ള ഒരു വഴി എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ രോഗങ്ങളും മാറ്റാനുള്ള മരുന്നാണ് സദക്ക. അതുകൊണ്ട് റബ്ബിനോട് പറ, ക്യാൻസറോ ട്യൂമറോ പോലെയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്ന ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹുവേ, നിന്റെ മദ്രസയുടെ ചുറ്റുഭാഗം പടച്ചവനെ സീറ്റിടുന്നതിന് വേണ്ടി അള്ളാഹുവെ, ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊടുക്കുകയാ. എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ രോഗം കരിച്ചു കളയണം, എന്നെ അറുത്തു മുറിക്കരുത്. എൻ്റെ സമ്പത്തി മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗം എനിക്കോ എൻ്റെ കുടുംബത്തിനോ തരരുത് എന്ന നല്ല ഒരു നിയത്തോടെ എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈവെക്ക്. എന്നിട്ട് അള്ളാഹു തന്നതിൽ നിന്നൊരല്പം എടുക്ക്. ഇത് സാധാരണ മാസമല്ല മോനെ, വാപ്പാ, ഇത് സാധാരണ മാസമല്ല, ഇത് അള്ളാഹുവിൻ്റെ മാസം. അള്ളാഹു ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസം. അള്ളാഹു ബറക്കത്ത് തന്നാൽ ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു. അതുകൊണ്ട് അൽഹംദുലില്ലാ, നല്ല ഒരു സദഖ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാ നിങ്ങളാ, നാണമൊന്നുമില്ലല്ലോ. ഇൻഷാ ബക്കറ്റും കണ്ട് ധൈര്യമായിട്ട് മുന്നിൽ പോയി വേടിക്ക്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പുകരി കൈവച്ചേ, പുകരി കൈ, പൈസ ഒന്നും എടുക്കണ്ട, കൈവി പുകരി കൈവച്ചോ. അള്ളാഹു ആരൊക്കെ പോക്കറ്റി കൈവച്ചോ, ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ വടച്ചവനെ. അള്ളാഹു നീ കാലിയാക്കല്ലേ റഹ്മാനെ. ഇൻഷാ അല്ലാ, വെറുതെ കാലിയാവൂല, എന്തെങ്കിലും കൂടെ എടുത്തിട്ട് ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ജനാസ കൊണ്ടുപോയി കബറടക്കി. പള്ളിയിൽ വന്നവർ മുഴുവനും ചർച്ച ചെയ്യുന്നത് മഹാനബറുകൾ അസ്റായിലിനോട് സലാം പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞ്, പടച്ചവനെ ഒരു നല്ല മരണമാണ് കിട്ടിയത്, ഒരു നല്ല മരണമാണ് കിട്ടിയത് എന്ന് പള്ളിയിൽ വന്നവര് മുഴുവനും ജനാസ കബറടക്കാമെന്നവര് മുഴുവനും പറയുകയാ. അപ്പടാട് പടച്ചവനെ എല്ലാവരും ഒരുമിച്ചു കൂടുകയാണ്. എന്തുകൊണ്ടാണ്? എന്ത് നന്മ ചെയ്തിട്ടാണ്? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹു ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? ഒന്നറിയണമല്ലോ, ഒന്നറിയണമല്ലോ. എല്ലാവരും കൂടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ പലരും സ്വപ്നം കണ്ടവരുണ്ട്. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചറപ്പേ, എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഇദ്ദേഹിരിക്കുകയാണ്. എല്ലാവരും ചെന്നിട്ട് പറഞ്ഞു, യാ ഫാത്തിമ, ഞങ്ങളൊരു സംശയം ചോദിക്കാമെന്നതാണ്. ആ മഹദിയോട് പറയുകയാണ്, നിങ്ങൾ ഇദ്ദേഹിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ, ഭർത്താവ് മരണപ്പെട്ടതിന്റെ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ. എന്നിട്ടും ഞങ്ങൾ എല്ലാവരും വന്നത് എന്തിനെന്നറിയുമോ? ഞങ്ങൾക്കൊരു കാര്യം അറിയാനാണ്. എന്തിനാ വന്നതെന്നറിയുമോ? നിങ്ങളുടെ ഭർത്താവ് മരിച്ചപ്പോ
അസറായിലിനോട് സലാം പറഞ്ഞിട്ടാണ് മരിച്ചത്. അസറായിലിനോട് സലാം പറഞ്ഞു. അതാ പരിശുദ്ധമായ ഖുർആനിലെ വല്ലാഖിബത്തുൽ തഖ്വ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തൂരി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിളിച്ചു പറഞ്ഞു. പടച്ചവനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ ചെയ്ത നന്മ ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്കും അതുപോലെ ഒരു നല്ല മരണം കിട്ടാനാണ്. നിങ്ങളുടെ ഭർത്താവ് എന്ത് നന്മയാണ് ചെയ്തത്? നിങ്ങളുടെ ഭർത്താവ് ചെയ്ത നന്മ എന്താണ്? ഇങ്ങനെ ഒരു മരണം കിട്ടാൻ എന്ത് പുണ്യകർമ്മമാണ് നിങ്ങളുടെ ഭർത്താവ് ചെയ്തത്? ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്കും അതുപോലെ ചെയ്തുകൊണ്ടൊരു നല്ല മരണത്തിന് വേണ്ടി പരിശ്രമിക്കാരാ. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് ചെന്ന് ചോദിക്കുമ്പോ മഹ്ദി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മഹ്ദി പറഞ്ഞ മറുപടി എന്താ? മാ കാന ഉമർ ഇബ്നു അക്സ്